ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് വണ്ടി കിട്ടിയത്. നൈസായിട്ട് വീട് വരെ ഒന്ന് പോയി ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം, അതേപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് സർവീസിന് മുൻപുള്ള 500 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു പ്ലാനാണ്. ഒരു ലോങ് റൈഡാണ്, അറൗണ്ട് 180 കിലോമീറ്റേഴ്സ് ഫ്രം ട്രിവാൻഡ്രം ഉണ്ട് നാട്ടിലേക്ക്. പുൻകുന്നത്തേക്കാണ് പോണത്. വിൻവോയ്സ് കാര്യമായിട്ട് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന അത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല. നൈസാണ്. ബേസിക് ആയിട്ടുള്ള ഒരു സേഫ്റ്റി റൈഡിങ് ഗിയേഴ്സ് മാത്രമേ എൻ്റെ ഉള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ജാക്കറ്റ് ഉണ്ട്, ഗ്ലൗസ് ഉണ്ട്, റൈഡിംഗ് ബൂട്ട്സ് ഇല്ല. റൈഡിംഗ് ബൂട്ട്സൊക്കെ ഞാൻ നോക്കിയ സമയത്ത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. റൈഡിംഗ് പാൻസ് ഇല്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ചില കുറവുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇനീഷ്യലി ഉള്ള നമ്മളുടെ റൈഡിന്, നിലവിൽ നമ്മുടെ ഈ ഒരു ചെറിയ റൈഡുകൾക്കൊക്കെ ഈ ഒരു സാധനങ്ങൾ മതി എന്ന് ഞാനങ്ങ് വിചാരിക്കുകയായിരുന്നു. ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈക്കിൻ്റെ പകുതി പൈസ കൊടുത്താൽ പോലും അത്യാവശ്യം പ്രീമിയമായിട്ടുള്ള നല്ല സൂപ്പർ റൈഡിങ് ഗിയേഴ്സ് കിട്ടില്ല. അതാണ് പ്രശ്നം. നമുക്കൊരു റൈഡ് പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഹിമാചലിലേക്കൊക്കെ വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ നമുക്ക് ഒരു നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് അടിക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡിംഗ് ഗിയേഴ്സ് വേണ്ടേ? റൈഡിംഗ് ഗിയേഴ്സ് ഇല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു റൈഡർ റിസ്ക് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എടുക്കത്തില്ല, അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ യാത്രകൾ വൈകുന്നത്. പലപ്പോഴും എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഒരു യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം, കൂടുതൽ പ്ലാൻ ചെയ്യരുതെന്നുള്ളത്. പക്ഷേ നമുക്ക് ഈ റൈഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അങ്ങനെ ചാടിക്കയറി പോകാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് നമുക്കൊക്കെ പലപ്പോഴും നമ്മളുടെ ഒരു ഒരു വണ്ടി ഓടിച്ച് നമ്മുടെ ഒരു സമയത്തിനനുസരിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു സുഖമൊന്നും ഈ വളരെ ബഡ്ജറ്റെന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ട്രെയിൻ ട്രാവലൊന്നും കിട്ടില്ല. ഇതിനകത്ത് നമ്മളുടെ എല്ലാത്തരം ഫണ്ടും കൂടെ ഉൾപ്പെടുന്നുണ്ടല്ലോ, അതാണ് ഇതിനകത്ത് ഒരു മെയിൻ പരിപാടി. ഈ കഴിഞ്ഞ ദിവസം സ്പീഡ് ലിമിറ്റ് കേരള സർക്കാർ ഒന്ന് പുതുക്കിയിരുന്നു. അപ്പോൾ 60 ഉള്ളൂ ബൈക്കിൻ്റെ സ്പീഡ്. ഞാൻ നോക്കിയിട്ട് ഇവിടുത്തെ വഴികളിൽ 60 ഭയങ്കര ഓക്കെയാണ്. പിന്നെ എൻ്റെ ബൈക്കെന്ന് പറഞ്ഞാൽ ഹിമാലയനാണ്. ഇതിന് എനിക്കിഷ്ടപ്പെടുന്ന ഒരു ലോ എൻഡ് ഉണ്ട്, ടോപ്പ് എൻഡ് അത്ര സുഖമില്ല. അതുകൊണ്ട് തന്നെ ഒരു 60-70 പോയാലും കുഴപ്പമൊന്നുമില്ല. ഒരു 70 ഇതിന് ഓക്കെയാണ്. 5 ഗിയറല്ലേ ഉള്ളൂ, നൈസാണ്. ഈ വണ്ടിയുടെ ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ മിറേഴ്സാണ്. ഇതിൻ്റെ റിയർ വ്യൂ മിറർ ഒരു വാക്ക കാണത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയുന്നത് ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൻ്റെ കൊള്ളാവുന്ന ഒരു സംഭവം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് വൈസറ്, വിൻ പ്രൊട്ടക്ടർ, അത് കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു നെഞ്ചിൽ കാറ്റടിക്കണ പരിപാടി തീരെയില്ല. പക്ഷേ മുഖത്തേക്ക് നല്ല രീതിയിൽ, ചിന്നിലേക്ക് ചെറിയ രീതിയിൽ അടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ ആൾക്കാരുടെ ഹൈറ്റിനനുസരിച്ചായിട്ടാണ് ഇതിൻ്റെ ഈ ഒരു സംഭവം. ഇപ്പോൾ നിങ്ങൾ ക്യാമറയിൽ ഇങ്ങനെ പൊങ്ങിക്കണ്ടോണ്ടിരിക്കുന്നത് ഈ ഒരു വണ്ടിയുടെ വിൻ പ്രൊട്ടക്ടറാണ്. കുഴപ്പമില്ല, അത് ഒരു ലോങ് റൈഡിലൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. മോർണിംഗ് മാത്രമേ ഉള്ളൂ ഇത്ര ഗ്രീനി ആയിട്ടുള്ള വിഷ്വൽസ് നമുക്ക് കിട്ടത്തുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേനത്ര നൈസായിട്ടുള്ള വിഷ്വലുകൾ കിട്ടാനായിട്ടുള്ള സാധ്യത ഇല്ല. അതുകൊണ്ടാണ് ഞാൻ മോർണിംഗ് മാക്സിമം ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഈ റൈഡ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഈ ഹെൽമെറ്റിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ശരിയല്ല എന്ന് പല ആൾക്കാരും വാദിക്കാറുണ്ട്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റേസ് ട്രാക്കിലൊക്കെ നേരത്തെ ഇങ്ങനെ ഹെൽമെറ്റിൽ ക്യാമറകൾ വെക്കുമായിരുന്നു നമ്മളുടെ ആ ഒരു റേസ് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാനൊക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് അവരതെടുത്ത് മാറ്റി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹെൽമെറ്റിൻ്റെ ആ ഒരു ഘടനാ വ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ്. അത് ചിലപ്പോൾ ശരിയായിരിക്കാം. അതുകൊണ്ട് തന്നെ ഹെൽമെറ്റിലുള്ള ഒരു ക്യാമറ വെക്കുന്നത് കേരളത്തിൽ അലോഡല്ല. ഞാനതുകൊണ്ട് ഇത് ഹാൻഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇതിങ്ങനെ അങ്ങ് റെക്കോർഡായിക്കോളും. ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരെ വണ്ടിയുടെ പവറിൽ നിന്ന് കണക്ട് ആയിരിക്കുകയാണ്. ഈ ഗോപ്രോ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനൊക്കെ അങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ബാറ്ററി വേണ്ട. ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ തലവേന പിടിച്ചൊരു സാധനമാണ്. കാരണം ഇത് പെട്ടെന്ന് ചൂടാവും. ചൂടായി കഴിഞ്ഞാൽ ഗോപ്രോ റെക്കോർഡാവില്ല. അപ്പോൾ ഈ ബൈക്കിലൊക്കെ റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രശ്നമില്ല. കാരണം ഇത് കാറ്റടിച്ചിട്ട് തണുക്കും. അതേപോലെ തന്നെ ഇത് നമുക്ക് ഡയറക്റ്റ് പവർ കൊടുക്കാം. ഇത് ഇവിടുത്തെ ഒരു വളരെ സീനായിട്ടുള്ള ഒരു ക്രോസിംഗ് ആണ്.
സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ ലെറ്റ്സ് ഗോ. സെക്കനെ കയറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കേട്ടില്ല മോനെ. ഇത് ഫസ്റ്റ് സർവീസിന് മുമ്പുള്ള റൈഡാണ്, അപ്പം അതുകൊണ്ട് ഒരു 50-60 പോട്ടെ, ഒരു 70 അങ്ങോട്ട് പോയാൽ മതി. നൈസ്, വെരി നൈസ്. അവിടെ എൻജോയ് ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ, ഇപ്പം നമ്മുടെ സ്പീഡെന്ന് പറയുന്നത് 60 60 ഓക്കെയാണ്, ഈ വണ്ടിക്കൊക്കെ 60 ഓക്കെയാണ്. ഇത് ധാരാളമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിതുപോലെ വണ്ടിയായിട്ട്, അതിപ്പോൾ ബൈക്കായിട്ടാണെങ്കിലും കാറായിട്ടാണെങ്കിലും ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സും അതേപോലെ തന്നെ ബാക്കി എന്നെ അറിയാവുന്ന ആൾക്കാരെല്ലാം ഉപദേശിക്കുന്ന ഒരു കാര്യമാണ്, അറിയാവുന്ന വഴിയക്കടെ മാത്രം പോവുക എന്നുള്ളത്. പലപ്പോഴും ഞാൻ ആ ഒരു ഉപദേശം കൂടെ സ്വീകരിക്കാറില്ല. നമുക്ക് ഈ ഒരു കൗതുകമുണ്ടല്ലോ, ഈ വഴി എങ്ങോട്ടായിരിക്കും, അതേപോലെ തന്നെ ഇതിലെ പോയ ഷോർട്ട് കട്ടാണോ എന്നുള്ളതൊക്കെ. അതുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൊട്ടാരക്കരയ്ക്ക് ഇപ്പുറം ശബരിമല എന്ന് എഴുതി വെച്ചിട്ടുള്ള പുനലൂർ റൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വഴിയുണ്ട്. ഒരു ദിവസം ഞാനിതിലെ കാറുമായിട്ടൊന്ന് കയറി വന്നാണ്. എൻ്റെ പൊന്നോ, വഴിതെറ്റി പണ്ടാരം അടങ്ങി അവസാനം ഞാനിവിടെ ഒരു 2 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് ഇവിടെ അങ്ങ് താമസിച്ചാലോ എന്ന് വിചാരിച്ചു. അമ്മാതിരി പണി കിട്ടിയതാണ്. പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു റൂട്ടിൽ പോകുന്നതിന് വേറൊരു കാരണമുണ്ട്. ഈ ഒരു സമയത്ത് കൊട്ടാരക്കരയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ബ്ലോക്കായിരിക്കും, നല്ല വെയിലുമായിരിക്കും, ആകെ മൊത്തത്തിൽ ചടയ്ക്കും. അത് വെച്ച് നോക്കുമ്പോഴത്തേന് ഇപ്പം നല്ല മൂടുള്ളതുകൊണ്ട് ഈ വഴി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കാര്യമുണ്ട്. ഒന്ന്, നൈസായിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യാം, പിന്നെ മറ്റേ ആ ഒരു കൗതുകം അങ്ങോട്ട് മാറിയും കിട്ടും. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പം നമുക്ക് പോവേണ്ടത് പത്തനാപുരമാണ്. ഇതൊരു അത്യാവശ്യം ഉള്ളിലേക്കുള്ളൊരു ഏരിയ ആണെന്ന് തോന്നുന്നു. ഞാനിതിലേക്ക് വരുന്ന സമയത്താണ് ഈ ഒരു സ്ഥലമൊക്കെ കണ്ട് പഠിക്കണത് തന്നെ. ഈ തിരുവനന്തപുരത്ത് ഇങ്ങനെയുള്ള ഒത്തിരി 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 സ്ഥലങ്ങളുണ്ട് ഉള്ളിലേക്ക്. നമ്മൾ ആ ഒരു സെൻറ്ററിൽ ഇങ്ങനെ നിന്നിട്ട് സൈഡിലേക്ക് അങ്ങനെ ചിന്തിക്കാറില്ലല്ലോ. പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ 1-2 സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഈ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ഉള്ളിലേക്കെന്ന് നമ്മൾ പറയുന്ന കുറേയധികം ഏരിയകളിൽ സൊസൈറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റുകൾ അങ്ങനെ അതൊക്കെ കാണാൻ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുന്നത്. ഇപ്പോൾ പയറുമ്പിള്ളൊക്കെ അത് കിടന്നേനെ. ഈ വളവ് വീശാൻ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് പുതിയ വണ്ടിയായതുകൊണ്ട് ഗ്ലൗസ്, എൻ്റെ കാല്, ആക്സിലേറ്റർ, ക്ലച്ച് ഇതൊക്കെ തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല, ഒരു പൊരുത്തവും ഇല്ല. അതേപോലെ തന്നെ എൻ്റെ പൊന്നോ, ഇതിൻ്റെ മിററുണ്ടല്ലോ, ഇതിൻ്റെ റിയർ വ്യൂ മിറർ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൊളിയുന്നുണ്ട്. നല്ല നാടൻ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് കൗബീനത്തിലേക്കാണ് വെച്ചേക്കുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇത് ഒട്ടും എനിക്ക് വ്യൂ കിട്ടുന്നില്ല. ഇതിൻ്റെ ലെഫ്റ്റ് മിറർ നോക്കിയിട്ട് വേണം റൈറ്റ് ജഡ്ജ് ചെയ്യാൻ വേണ്ടി. അത് എന്താണ് അങ്ങനെ, ഞാൻ എത്ര സെറ്റ് ചെയ്തിട്ടും അത് പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഹാൻഡിൽ ഒന്നെങ്കിൽ നമ്മളൊന്ന് റേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഹാൻഡിൽ മാറേണ്ടി വരും. കയറി പോയിക്കോളൂ ചേട്ടാ, ഞാൻ പതുക്കേ പോകുന്നുള്ളൂ. പോണ്ട, പോകൂ. ഇവിടെ പത്തനാപുരം, സദാനന്ദപുരം, ഞാൻ പത്തനാപുരം പിടിക്കാം. വേറൊരു കാര്യം ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചത്, ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കാം. ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ബോധമില്ലാണ്ട് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തേക്ക് ചിലപ്പോൾ അവർ കൊണ്ടു ചെന്നെത്തി. ഗൂഗിൾ മാപ്പ് വെക്കണം, ഗൂഗിൾ മാപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിരിക്കില്ലേ. അടിയാണ് ഈ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് വെക്കാനായിട്ട്. കാറെ പോകുന്ന പോലെ അല്ലല്ലോ, നമുക്കിങ്ങനെ ചോദിക്കാം, അതേപോലെ തന്നെ ബോർഡൊക്കെ കറക്റ്റായിട്ട് കാണാം.
ഈ കാറിൽ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കമൊക്കെ വരും. എത്രയും പെട്ടെന്ന് നമുക്ക് ആ ഡെസ്റ്റിനേഷനിൽ എത്തിയാൽ മതി എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു റൂട്ടിൽ കൂടെയൊക്കെ, ഈ റൂട്ടല്ല കേട്ടോ, മറ്റേ ഈ എം സി റൂട്ടിൽ കൂടെയൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത്. മണിമല എന്ന് പറയുന്നൊരു സ്ഥലം നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയില്ല. മണിമല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് മാപ്പിട്ടേക്കുന്നത്. ഇപ്പം ഒരു റൂട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു റൂട്ട് കറക്റ്റ് ഇടയ്ക്കുള്ള സ്ഥലങ്ങൾ എനിക്കറിയില്ല. ഇതല്ല, ഈ ശബരിമല റൂട്ടുകളാണേ. ഇപ്പം ഇവിടുന്ന് കാണിക്കുന്നത് റൈറ്റ് ആണ്. ഇനി ഇവിടുന്ന് ലെഫ്റ്റ് കൊട്ടാരക്കര, അപ്പോൾ നമുക്ക് റൈറ്റ് പുനലൂർ. അപ്പോൾ പുനലൂർ നമുക്ക് കൂടണ്ട, അതിൻ്റെ ഇപ്പുറത്തു നിന്ന് തന്നെ തിരിഞ്ഞ് പോകാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്നും ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്നും വരേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ലാത്ത സ്ഥലങ്ങളാണ്. കേരളത്തിൽ എവിടെ പോയാലും നമ്മുടെ നാട്ടിലേക്കുള്ള വഴി കണ്ടുപിടിക്കാനായിട്ട്, ഞങ്ങളുടെ നാട്ടിലേക്കുള്ള വഴി കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ ആശ്രയിക്കുന്ന ഒരു പരിപാടിയാണ്. എല്ലായിടത്തും മറ്റേ ശബരിമല ബോർഡുണ്ടാവും. ഈ ശബരിമല ബോർഡ് നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് നമ്മുടെ പ്രദേശത്തിൻ്റെ ചുറ്റുപാടിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. ശബരിമല എഴുതി വെച്ചിട്ടുണ്ട്. ശബരിമല എല്ലായിടത്തും, ശബരിമല പല ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ ഇറങ്ങിയപ്പോൾ ഒരു ചായ പോലും കുടിച്ചില്ല. ഒരു ചായ കുടിക്കണമെന്ന് കലശലായിട്ടുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കിൽ ലഗേജ് ഉള്ളതുകൊണ്ട് ഒരു സീനുണ്ട്. വെറുതെ ബൈക്ക് എടുത്തിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാൻ മറ്റൊരു കാര്യം പറയാനായിട്ട് മറന്നു പോയതാണ്. ഈ ബിഗ് ബോസിൻ്റെ റവന്യൂ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. ആ, നിങ്ങൾ വീഡിയോ കണ്ടു കാണുമല്ലോ. അപ്പോൾ അതിനകത്തു നിന്ന് കുറച്ച് കടങ്ങളുണ്ട്. കടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട് പണിത സമയത്ത് കുറേ ആൾക്കാർ, ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും എല്ലാവരും ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതിനകത്ത് അമ്മയുടെ ഒരു അടുത്ത സുഹൃത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോൾഡ് ഒന്ന് ഗോൾഡ് ലോൺ വയ്ക്കാനായിട്ട് തന്നായിരുന്നു. ഇടയ്ക്കൊക്കെ തരാറുള്ളതാണ്. അപ്പോൾ അത് ഞാൻ വെച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അമ്മ മരിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് അമ്മയുടെ ഫ്രണ്ടിൻ്റെ ആ ഒരു ഒരു ഗോൾഡ് എടുത്ത് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. കാരണം അമ്മയുടെ ഫ്രണ്ടാണ്. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പം കുറേ കാര്യങ്ങൾ നമ്മൾ പ്രയോറിറ്റി വെക്കണം, ചിലത് മാറ്റി വെക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ഇത്തവണ ഇത് മാറ്റി വെച്ചില്ല. ഇത് കറക്റ്റായിട്ട് തന്നെ ആദ്യം ചെയ്തു. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് കിട്ടിയപ്പോൾ തന്നെ ഫണ്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അത് ഫണ്ട് അങ്ങോട്ട് ചെന്നു. ഇനിയിപ്പോൾ നേരെ ചെന്ന് അതെടുത്ത് കൈയോടെ ഏൽപ്പിക്കണം. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ സമാധാനമാവും. അങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് തീർത്തു വരികയാണ്. അതിലൊക്കെ ഒരു രസമുണ്ട്. അതൊക്കെ ഉള്ളൊരു ഫണ്ട് പരിപാടി എന്ന് പറയുന്നത് രസമാണ്. വേറെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള പഴയ ആ ഒരു ടെൻഷനും സ്ട്രെസ്സും ഒന്നും ഇല്ല. അതേപോലെ ചെറിയൊരു രീതിയിൽ സ്ട്രെസ് ഉണ്ടെന്നൊക്കെ തോന്നുന്നുകൊണ്ടും എന്തെങ്കിലും കാണിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതുപോലുള്ള പരിപാടികൾക്കൊക്കെ വീട്ടിൽ നിന്ന് കട്ട സപ്പോർട്ടായിട്ട് നൽകുന്നത്. എന്നോട് ബൈക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞാന്നേ. എന്നിട്ട് എത്ര വഴി ചെറുതായിട്ട് തെറ്റി. എന്നോട് ബൈക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഞാൻ ഒരു ദിവസം പറഞ്ഞു എനിക്ക് ഒരു ബൈക്ക് വേണം. ബൈക്ക് ഇല്ലായിരുന്നല്ലോ, കൊടുത്തല്ലോ അല്ല. അപ്പം ബൈക്ക് വേണം, ചെറിയ സ്പ്ലെൻഡർ എന്ന് പറഞ്ഞ ബൈക്കുണ്ട്, എനിക്കത് ഓക്കെയാണ്, എനിക്കത് മതി എന്ന് ഞാൻ പറഞ്ഞതാണ്. അത്യാവശ്യം അന്ന് സിനിമ റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിനിമ റിവ്യൂ ഒക്കെ ചെയ്യാനൊക്കെ ഇടയ്ക്ക് പെട്ടെന്ന് വർക്കിനിടയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബൈക്കേ വരത്തുള്ളൂ. കാറെടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ആ വേറെ ഒരു പണി ആ ദിവസം നടക്കില്ല. അപ്പോൾ ഞാൻ അതിനെൻ്റെ ഇപ്പോൾ ബൈക്കിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. എന്നാൽ പിന്നെ വേണ്ടാന്നൊക്കെ വിചാരിച്ച് വെച്ചിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇവർ ഈ ഒരു ബൈക്കിലേക്ക് സമ്മതം തന്നെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനപ്പോഴും ഇന്നലെ പറഞ്ഞു, അന്ന് 20,000 രൂപയുടെ ഒരു ബൈക്കാണ് ഞാൻ ശരിക്കും ചോദിച്ചത്. അത് ജസ്റ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി. ആ ഒരു ബൈക്ക് എടുക്കുമായിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ആ ഒരു ചിലപ്പം റൈഡർ കൊതി ചിലപ്പം കൊണ്ട് മാറിയാൻ എന്തോ അന്ന് സമ്മതിച്ചില്ല. എന്നിട്ട് ഇന്നലെ ഈ ഒരു ബൈക്ക് കിട്ടുന്നത്. ഇന്നലെ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഡെലിവറി. ഈ ഒരു വീഡിയോ അടുപ്പിച്ച് വരുന്നതാണ്, കറക്റ്റായിട്ട് തന്നെയാണ്. ഇന്നലെ ആയിരുന്നു ഇതിൻ്റെ ഡെലിവറി. വണ്ടി എടുത്തതിന് ശേഷം തന്നെ ഞാനൊരു
30 kilometer ഇന്നലെ തന്നെ ഓടി, 37 kilometer കണ്ട് ഓടി. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം രാവിലെ ഒന്ന് ചൂടങ്ങ് മാറിയപ്പോഴത്തേനും നമ്മൾ അടുത്ത റൈഡ് വെച്ച് കൊടുക്കുകയാണ്. എൻ്റെ എല്ലാ പരിപാടിയും ഇങ്ങനെയാണ്, വണ്ടികളെയൊക്കെ നല്ല രീതിയിൽ ഞാൻ അങ്ങോട്ട് യൂസ് ചെയ്യും, അങ്ങോട്ട് ഓടിച്ച് മുതലാക്കും. കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ്, ദ ലാർജസ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ഓഫ് കേരള. പണ്ടൊക്കെ ഈ വഴി വരുന്ന സമയത്ത് എപ്പോഴും നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഈ ഗോപ്രോയ്ക്ക് വൈഡുണ്ട്. ഞാൻ വൈഡാക്കാതാണ് ഇത്രയും നേരം വീഡിയോ ഒക്കെ എടുത്തത്. നമ്മൾ ഈ ക്യാമറ ശ്രദ്ധിക്കുന്നില്ലല്ലോ. പിന്നെയാണ് മനസ്സിലായത് കുറച്ചും കൂടെ നല്ല വ്യൂ വൈഡിൽ കിട്ടും എന്നുള്ളത്. കൊള്ളാം, വൈഡാക്കി നോക്കിയിട്ടുണ്ട്. ഇത് ഏത് പുതിയ ഡിവൈസ് ആണെങ്കിലും വണ്ടിയൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഒരു തഴക്കം വരണം, അപ്പോഴത്തേനും നമുക്ക് പിന്നെ ഹാസിൽ ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിർത്തി നോക്കിയതുകൊണ്ട് നടന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് അത്യാവശ്യം മെമ്മറി ഉള്ള ഒരു കാർഡാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ നോക്കാനൊന്നും വയ്യാത്തതുകൊണ്ടേ ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാറേ ഇല്ല. അതുകൊണ്ട് എത്രത്തോളം വിഷ്വലുകൾ ഇതിനകത്ത് വരുമെന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ ഇപ്പോൾ നോക്കിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് അത് വൈഡിലല്ല റെക്കോർഡ് ചെയ്യുന്നത്, ഭയങ്കര ടൈറ്റ് ഫ്രെയിമാണ് എന്നുള്ളത്. ഓരോന്ന് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴല്ലേ നമുക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. ഇപ്പം വളരെ സ്പീഡ് കുറച്ചിട്ടാണ് ഞാൻ പോകുന്നത്, കാരണം ഭയങ്കര ഒരു കൂൾ റൈഡാണ്. വഴിയിലും മനുഷ്യന്മാരില്ല, നമുക്കും തിരക്കില്ല. സമയമിപ്പോൾ ഏകദേശം 8:41 ആയുള്ളൂ. ചെറിയ മൂടലുള്ളൊരു അന്തരീക്ഷമാണ്. അയ്യോ, ഞാൻ എൻ്റെ കൂളിംഗ് ഗ്ലാസ് എടുത്തുള്ളോ? കൂളിംഗ് ഗ്ലാസ് എന്ന് പറയുമ്പോഴത്തേനും എൻ്റെ ഈ സ്പെക്സിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ക്ലിപ്പുണ്ട്, ക്ലിപ്പ് ഓൺ ഗ്ലാസ് എന്നാണ് പറയുന്നത്. കണ്ണ് കാണാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, സോറി, കാഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ തകരാറുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ക്ലിപ്പ് ഓൺ ഗ്ലാസ്സുകൾ കിട്ടും. അപ്പോൾ നമുക്കും കൂളിംഗ് ഗ്ലാസ്സുകൾ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് അതുവഴി ലഭിക്കുന്നത്. അത് ഞാൻ എടുത്തില്ല. അതുകൊണ്ടായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സുഖം ഉണ്ടായിരുന്നു, കണ്ടിന്യൂ സുഖം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ടയേർഡാവും പെട്ടെന്ന്. വീടെത്തി. ആകെ എനിക്കിഷ്ടമില്ലാത്തത് ഹെൽമെറ്റ് ഊരി കഴിയുമ്പോഴത്തേന് ഒരുമാതിരി പൊന്തന്മാടെ ലുക്കാവും. ഇടയ്ക്ക് ഓഡിയോ കട്ടായി പോയിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ഓഡിയോ ചിലത് മിസ്സിങ് ആണെന്ന് തോന്നുന്നു.
ലഗേജ് കഴിഞ്ഞു പോയില്ല. വളരെ സിമ്പിൾ ഒരു ഘട്ടം ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ വളരെ സിമ്പിളായിട്ട് അവിടെ ഇരുന്നു. വെരി നൈസ് റൈഡ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒറ്റ കെട്ടേ കിട്ടിയുള്ളൂ. എനിക്കൊരു ചെറിയ വിശ്വാസക്കുറവുണ്ടായിരുന്നു, സാഡിൽ സ്റ്റേ ഒന്നും ഇല്ലാതെ ഇത് കെട്ടാൻ പറ്റുമെന്നുള്ളത്. വളരെ സിമ്പിളാണ്, അത് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരു ബാഗാണ്. അത് നമ്മുടെ ആ ഒരു ചെറിയ അതിൽ നിന്നത് കൊള്ളാം, ഞാൻ മിടുക്കുന്ന തന്നെ. വണ്ടിയൊക്കെ അങ്ങ് പഴുത്ത് വന്നപ്പോഴത്തേനും ഒരു ആശ്വാസം. ഇവിടെ ഒരു തണുത്ത കാലാവസ്ഥയുണ്ട്. എനിക്കിനി ഇത്തിരി പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാങ്കിലൊന്ന് പോകണം, അത് കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന്. കുറേ ദിവസമായിട്ട് കുറേ ഓട്ടങ്ങളിലായിരുന്നു, ഇന്നിവിടെ വന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ള എല്ലാ അന്തരീക്ഷമുണ്ട്. കറണ്ടില്ലാന്ന് തോന്നുന്നു, യെസ് കറണ്ടില്ല. വഴിയിൽ മറ്റേ ടെക്സ്റ്റിംഗ് ഇല്ലേ, മരത്തിലോട്ട് കിടക്കണം, ആ സംഭവം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ, മറ്റൊരു വീഡിയോയിൽ കാണാം, നാളെ കാണാം.